ഒരു കുട്ടിയും അമ്മയും റോട്ടിലൂടെ നടന്നു പോകുന്നു. ഒരാറേഴ് വയസ്സായിട്ടുള്ള കുട്ടി റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആ കുട്ടി പറയുന്നതും ആ കുട്ടി നടക്കുന്നതുമെല്ലാം കണ്ട് അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ പെരുമാറ്റം മറ്റു കുട്ടികളെക്കാൾ വ്യത്യാസമുണ്ട്. ആ കുട്ടി ഉറക്കെ വിളിച്ചു പറയുന്നു, ദാ അയാൾ നമ്മളെ വിളിക്കുന്നു, ഇയാൾ നമ്മളെ വിളിക്കുന്നു. അയാൾ നമ്മളെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നു. അയാൾ നമ്മളെ കണ്ട് സന്തോഷിക്കുന്ന രീതിയിലാണ് അയാൾ ഉറക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെ ചുറ്റുപാടും കാണുന്നതിനെ ഈ കുട്ടി കാര്യമായിട്ട് വിലയിരുത്തുന്ന രീതിയിലാണ്. അതായത് നമ്മളെ കണ്ട് ചിരിക്കുന്നു, അയാൾ അത് പാടുന്നു, അയാൾ ഇത് ചെയ്യുന്നു, അയാൾ അങ്ങനെ ചെയ്യുന്നു, അയാളുടെ സംസാരം കേൾക്കാം, ഇവിടെ ഇതാ ആ ചെടികളുടെ ശബ്ദം കേൾക്കാം, കേൾക്കുന്നു, ഇയാൾ നമ്മളെ വിളിക്കുന്നു. ഇങ്ങനെയെല്ലാം പറയുമ്പോഴത്തേക്കും റോട്ടിലൂടെ നടക്കുന്ന പലരും ഇത് ശ്രദ്ധിച്ചു. ഈ കുട്ടിയുടെ പെരുമാറ്റവും ആ കുട്ടിയുടെ ശബ്ദവും ആ കുട്ടി പ്രത്യേക രീതിയിൽ പലതൊക്കെ പലതും പറയുന്നതും ഭാഷ പോലും ക്ലിയറല്ല, എന്തൊക്കെയോ പറയുന്ന രീതിയിൽ ഊഹിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ രീതിയിലൊക്കെ കുട്ടി പറയുന്നു. ആ റോട്ടിൽ കാത്തു നിൽക്കുന്നവർ ഈ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ കുട്ടിക്ക് മാനസികമായിട്ടുള്ള എന്തോ അസുഖമുണ്ട്, അതുകൊണ്ട് ട്രീറ്റ് ചെയ്യണം. വേറെ ചിലർ വന്ന് പറഞ്ഞു, ഈ കുട്ടിയെ ഇങ്ങനെ റോട്ടിലൂടെ നടത്തുമ്പോൾ ഇങ്ങനെ ഒച്ചയെടുക്കാനും ഇതേമാതിരിയൊക്കെ രീതിയിൽ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാനും അനുവദിക്കരുത്, ആ കുട്ടിക്ക് ശരിക്കും ബിഹേവിയറൽ ട്രെയിനിങ് കൊടുക്കണം, ചെറിയ കുട്ടിയാണ്, ഇല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ ഓരോരുത്തരെ വളരെ വിരളമായിട്ടാണെങ്കിലും അനവധി വ്യക്തികളുടെ അടുത്ത് കൂടെ ഈ കുട്ടിയും അമ്മയും കടന്നു പോകുമ്പോൾ അതിൽ കുറച്ച് വ്യക്തികൾ ഇതേമാതിരിയുള്ള കമൻറ്റ് പറഞ്ഞു. അമ്മ അതെല്ലാം കേട്ട് ഒന്നും പ്രതികരിക്കാതെ കുട്ടിയെ. അതേസമയത്ത് വളരെ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ ഭാര്യയുമായിട്ട് ഈ അമ്മയുടെ അടുത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന അമ്മയുടെ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന അമ്മയുടെ അടുത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ വ്യക്തിയും അയാളുടെ ഭാര്യയും അടുത്ത് വന്ന് പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ അവിടെ നിന്ന് വരുന്നത് മുതൽക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ്, കുട്ടിയുടെ പെരുമാറ്റത്തിൽ കാര്യമായിട്ടുള്ള എന്തോ തകരാറുണ്ട്, അത് ഈ പ്രായത്തിൽ ചികിത്സിച്ചാൽ പെട്ടെന്ന് മാറും, പിന്നീട് വളരെ ബുദ്ധിമുട്ടാണ്, ആ കുട്ടി പ്രത്യേക രീതിയിൽ സംസാരിക്കുകയും എന്തൊക്കെയോ രീതിയിൽ പറയുകയും എല്ലാം ചെയ്യുന്നത് അത് വളരെ നല്ലതിനല്ല, ഈ രീതിയിൽ അയാൾ വളരെ ശാന്തമായിട്ട് ഉപദേശിച്ചു. അയാളുടെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഈ കുട്ടി ഞാനും ഇപ്പോൾ വരുന്നത് ഒരു ആശുപത്രിയിൽ നിന്നാണ്, ഒന്ന് രണ്ടാഴ്ചത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് ബധിരയായിരുന്ന ചെവി കേൾക്കാൻ പറ്റാത്ത കുട്ടിയുടെ ചെവിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി, ഓപ്പറേഷനൊക്കെ നടത്തി, ഇയർ ഡ്രമൊക്കെ ശരിയാക്കി, കോക്ലിയൊക്കെ ശരിയാക്കി. അത്രയൊന്നും അവർ പറഞ്ഞില്ല, ഇത് ഞാൻ ചേർത്തതാണ്. ആ ചെവി മുഴുവനും ശരിയാക്കിയിട്ട് ആ കുട്ടിയുടെ ചെവിയിലൂടെ ഇപ്പോൾ ശബ്ദം കേൾക്കാവുന്ന അവസ്ഥയിലാണ്. ജന്മനാൽ കേൾക്കാൻ പറ്റാത്ത ആ കുട്ടിക്ക് ഇപ്പോൾ ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേൾക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ കുട്ടി ഇങ്ങനെ പല രീതിയിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും. ആ കുട്ടിയുടെ അടുത്ത് ഇത്രയും കാലം ആംഗ്യ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്, അതുകൊണ്ട് വലുതായിട്ട് ഭാഷ ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. ആ കുട്ടിക്ക് സംസാരിക്കാനും ആവുന്നേ ഉള്ളൂ. ചിലതെല്ലാം കളക്ട് ചെയ്തിട്ടോ ഏതോ രീതിയിൽ ഉൾക്കൊണ്ടത് ആ കുട്ടി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ശബ്ദം കേൾക്കാവുന്ന സന്തോഷത്തിൻ്റെ തിമർപ്പിലാണ് ഈ കുട്ടി റോട്ടിലൂടെ നടന്നിങ്ങനെ പോകുന്നത്. ഞാൻ ആ കുട്ടിയുടെ സന്തോഷം കണ്ടിട്ടാണ് അമ്മയായ ഞാൻ സന്തോഷിക്കുന്നത്. അപ്പോഴാണ് കൂടിയിരുന്നവർക്ക് കാര്യം മനസ്സിലായത്, കണ്ണു കാണാൻ പറ്റുന്ന വ്യക്തിക്ക് കാഴ്ചകൾ എത്ര സൗന്ദര്യമായിരിക്കും, അപ്രതീക്ഷിതമായിരിക്കും. സംസാരിക്കാൻ പറ്റാത്ത ആൾക്ക് സംസാരിക്കാൻ പറ്റുക, കേൾക്കാൻ പറ്റാത്ത ആൾക്ക് കേൾക്കാൻ പറ്റുക, നടക്കാൻ പറ്റാത്ത ആൾക്ക് നടക്കാൻ പറ്റുക, ബെഡിൽ തന്നെ കിടക്കുന്ന വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ നടക്കാനുള്ള കഴിവ് കിട്ടുക. ഇതൊക്കെ മനുഷ്യന് പ്രകൃതി ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ തന്നെ കഴിവിലൂടെ കൊടുക്കുന്ന, അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ കൊടുക്കുന്ന, ലഭിക്കുന്ന ആ ഒരു അനുഭൂതി, അത്
ദൂരെ മാറി നിന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. നമ്മൾ ചിലത് പെട്ടെന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ എടുത്തു ചാടി ചില കൺക്ലൂഷനിലെത്തുന്നു. പക്ഷേ ഒന്നും കേൾക്കാതിരുന്ന കുട്ടി പക്ഷികളുടെ ശബ്ദവും മരച്ചില്ലകളുടെ കാറ്റടിക്കുമ്പോഴുള്ള ശബ്ദവും വാഹനങ്ങളുടെ ശബ്ദവും പല വ്യക്തികളും പലതും സംസാരിക്കുന്നതും പാട്ടിൻ്റെ ശബ്ദവും പല പല തരത്തിലുള്ള ശബ്ദങ്ങൾ അപ്രതീക്ഷിതമായിട്ട് അന്നുവരെ കേൾക്കാത്തതൊക്കെ കേൾക്കുമ്പോൾ ആ കുട്ടിയിലുണ്ടാകുന്ന വ്യത്യാസം, അതാണ് നമ്മൾ അറിയേണ്ടത്. ഇതറിഞ്ഞിട്ട് എന്താ പ്രയോജനം? പലപ്പോഴും നമ്മളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത്, നമ്മൾ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്, നമ്മൾ വിലയിരുത്തുന്നത് ഒറ്റ നോട്ടത്തിലാണ്. അതിൻ്റെ അഗാധ തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാറില്ല. അഗാധ തലങ്ങളിലേക്കില്ലെങ്കിൽ പോലും ഒരല്പം ചിന്തിച്ച് സംഭവം എന്താണെന്ന് അന്വേഷിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഉപദേശം, നമ്മൾ പറയുന്ന കമൻറ്റുകൾ, നമ്മൾ വിലയിരുത്തുന്ന രീതികൾ, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഏത് രീതിയിലാണോ ഇതിനെ ഉൾക്കൊള്ളുന്നത്, ആ ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്ന വിലയിരുത്തുന്ന രീതിയിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. കുറച്ച് മാറ്റം ഉണ്ടാവും. ഏത് രീതിയിൽ എപ്പോഴാണ് മാറ്റം ഉണ്ടാവുക? കാര്യങ്ങൾ കുറേ കൂടി അഗാധമായിട്ട് ഇറങ്ങിച്ചെന്ന് വിലയിരുത്തുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ചെറിയ കഥയിൽ നിന്ന് അല്ലെങ്കിൽ സംഭവത്തിൽ നിന്ന്. പക്ഷേ ഒന്നുകൂടി ആവർത്തിക്കാം, കണ്ണു കാണാൻ പറ്റാത്തവൻ പ്രകൃതിയുടെ കാഴ്ച കാണുമ്പോഴുള്ള സൗന്ദര്യം, സംസാരിക്കാൻ പറ്റാത്തവന് പെട്ടെന്ന് സംസാരിക്കാൻ കിട്ടുമ്പോഴുണ്ടാകുന്ന അനുഭൂതി, കേൾക്കാൻ പറ്റാത്തവന് പെട്ടെന്ന് കാര്യങ്ങൾ കേൾക്കുകയും പല പല ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭൂതി, നടക്കാൻ പറ്റാത്തവൻ പെട്ടെന്ന് നടക്കുമ്പോൾ, നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സന്തോഷം, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റാത്തവന് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ സാധിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതെല്ലാം അനുഭവിച്ചറിയണം. അതെല്ലാം ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അനുഭവിച്ചറിയുമ്പോൾ കിട്ടുന്നതാണ് വലിയ വ്യത്യാസം. എക്സ്പെരിമെൻറ്റബിൾ നോളജ്, എക്സ്പീരിയൻഷ്യൽ നോളജ്. അതിൽ എക്സ്പീരിയൻഷ്യൽ നോളജാണ് ഫാർ ബിയോണ്ട് എനി ടൈപ്പ് ഓഫ് നോളജ്, എനി ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റബിൾ നോളജ്. നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ജീവിതത്തിൽ അതൊക്കെ ചെറിയ കാര്യമായിരിക്കാം. 100-ൽ 100 മാർക്ക് കിട്ടുമ്പോൾ കുട്ടിക്കുള്ള സന്തോഷം, ടീച്ചർ അഭിനന്ദിക്കുമ്പോൾ കുട്ടിക്കുള്ള സന്തോഷം, സ്കൂളിലെ കുട്ടി ക്ലാസ്സിൽ കുട്ടി ഫസ്റ്റ് ആവുമ്പോൾ കുട്ടിക്കുള്ള സന്തോഷം, ചില കാര്യങ്ങൾ പുരസ്കാരമോ സർട്ടിഫിക്കറ്റോ കിട്ടുമ്പോൾ കുട്ടിക്കുള്ള സന്തോഷം, ഇതൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും ലെവലിൽ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് യഥാർത്ഥത്തിൽ അനുഭവവേദ്യമായ സംതൃപ്തി, സന്തോഷം എന്ന് പറയുന്നത്. പ്രണാമം.